الحمد لله رب العالمين، الصلاة والسلام على رسول الله صلى الله عليه وسلم. ബഹുമാന്യരായ തങ്ങളവർകളെ, ബഹുമാന്യരായ നമ്മുടെ വേദിയിൽ ഉള്ള ഉസ്താദ്മാർ, ബഹുമാന്യ എല്ലാവരെയും ഇവിടെ സ്വാഗതം ചെയ്ത ബഹുമാന്യരായ ഉസ്താദ്മാർ, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള അഭിനന്ദനായ സെയ്ദ് മുഹമ്മദ് നിസാമി അവരുടെ സതീർത്ഥ്യന്മാരും ബന്ധുക്കളും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുമായി ഇവിടെ കൂടിയിട്ടുള്ള പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, പ്രിയങ്കരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാന തങ്ങളവരുടെ അധ്യക്ഷതയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനം എന്ന് പറയുന്നത് നമ്മുടെ സെയ്ദ് മുഹമ്മദ് നിസാമി അവരെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ പുതുക്കാനും അതുപോലെ തന്നെ ജീവിതകാലത്ത് വിശിഷ്ടമായ സേവനം ചെയ്ത നിസാമി അവരുടെ പരലോക ഗുണത്തിനു വേണ്ടി ദുആ ചെയ്യാനുമായിട്ടാണ് ഇന്ന് നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും അതുപോലെ പുറത്തും, കേരളത്തിന് പുറത്തും എല്ലാം ഇവിടുത്തെ സമൂഹത്തിൽ ഇത്രമാത്രം വ്യക്തിത്വം ഉണ്ടാവുകയും ഇത്രമാത്രം സാന്നിധ്യം വലിയ നിലയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതം, ഹ്രസ്വമായ ജീവിതം അവസാനിക്കുകയും ചെയ്ത മഹാനായ നേതാവിനെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പാണ്ഡിത്യം കൊണ്ടും അതുപോലെ തന്നെ പ്രഭാഷണ ചാതുരി കൊണ്ടും അതിലേറെ ഓരോ വിഷയത്തിലുമുള്ള സാമൂഹ്യമായ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വിഷയങ്ങൾ എടുത്തുകൊണ്ട് പ്രഭാഷണം നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഉത്സാഹവും കഴിവും അതൊക്കെ ഏറെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹമുള്ള ഒരു പ്രഭാഷണ സദസ്സിനെ സംബന്ധിച്ചിടത്തോളം കേൾവിക്കാർ വരുന്നത് വളരെ കൗതുകത്തോടും വളരെ അധികം ആഗ്രഹത്തോടും ആദ്യ അവസാനം ഇരിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി, പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ജനങ്ങൾ കാണിച്ചിരുന്ന, മൊത്തത്തിൽ ജനങ്ങൾ കാണിച്ചിരുന്ന ആ ഉത്സാഹം പഠിക്കാൻ വേണ്ടിയാണ്, ഇസ്ലാമിനെക്കുറിച്ച് ദീനിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പഠിച്ച് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അറിവാഗ്രഹിക്കുന്ന, പഠിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിസാമിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ജീവിതത്തിൽ പകർത്താനുമൊക്കെ, ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മതപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെയായി ചെറുപ്പക്കാർ കാണിച്ചിരുന്ന ആവേശം, വലിയ ആവേശം, ഒരു പ്രഭാഷകൻ എന്നുള്ള നിലയിൽ ആളുകളെ പിടിച്ചിരുത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അതൊക്കെ നമ്മൾ ഏറെ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ സമൂഹത്തിൽ, സ്ഥാപനങ്ങളിൽ, അതുപോലെ തന്നെ മഹല്ലുകളിൽ, ദീനീ പ്രഭാഷണ രംഗത്ത് എല്ലാവർക്കും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ, അതുപോലെ തന്നെ തങ്ങന്മാരുടെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ സംഘടിതമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാം വലിയ ശക്തിയായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം ഇത്ര വേഗം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോകും എന്നുള്ളത് നമ്മളാരും തന്നെ പ്രതീക്ഷിക്കാത്ത അത്ര വലിയൊരാഘാതമായി തന്നെ. അതുകൊണ്ട് തന്നെയാണ് നിസാമി, നിസാമി ഇല്ലാത്ത ആ ഒരു സൊസൈറ്റി എന്നുള്ളത്, നിസാമി കൂടി ഉള്ള, എപ്പോഴും നിസാമി, ഒന്നിനല്ലെങ്കിൽ ഒന്ന്, എപ്പോഴും നമുക്ക് നിസാമി കൂടി വേണം. ഒരു സദസ്സാണി, ഒരു സെമിനാറാണെങ്കിൽ, അതല്ലെങ്കിൽ അതുപോലുള്ള എന്തായി പ്രഭാഷണമാണ് എന്നുണ്ടെങ്കിൽ ആ പേരെപ്പോഴും വളരെയധികം എല്ലാവരുടെ ചുണ്ടിൽ നിന്നും നാവിൽ നിന്നും ഒക്കെ വരുന്ന ഒന്നാണ്. അത് അഭ്യസ്തവിദ്യരായ ആളുകളിൽ നിന്ന് പോലും അത് ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത്ര വലിയ ഒരു പണ്ഡിതനും അതുപോലെ തന്നെ ഏറെ എല്ലാവരും ബഹുമാനിക്കുകയും അത്ര അധികം
യുവാക്കളടക്കം വലിയ ആവേശം കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവിനെയാണ് സെയ്ദ് മുഹമ്മദ് നിസാമിയുടെ വേർപാട് മൂലം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ട്. പ്രഭാഷണത്തിൻ്റെ അപ്പുറം ചെയ്ത സേവനങ്ങൾ ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല. ഇവിടെ പ്രഭാഷകരേറെയുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അധ്യക്ഷ പുസ്തകം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഉസ്താദുമാരൊക്കെ ഉണ്ട്. നിസാമിയെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന നിരവധി അദ്ദേഹത്തിൻ്റെ സതീർത്ഥരും ഒക്കെയാണ് ഈ സദസ്സിലൊക്കെ ഉള്ളത്, വിദ്യാർത്ഥികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. കുറഞ്ഞ കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനിടയിൽ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളുടെ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയും, മനുഷ്യനാണ് എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹു അദ്ദേഹത്തിന് പരലോകത്ത് ഉന്നത സ്ഥാനം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയും ഈ സന്ദർഭത്തിൽ നടത്തിക്കൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി, അള്ളാഹുവിൻ്റെ നാമത്തിൽ നിർവഹിച്ചായി ഞാനിവിടെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുകയാണ്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.